ഈ ലോകത്തുള്ള സകലരെയും കുറിച്ച് ചിന്തിക്കുന്ന ചേച്ചി സ്വന്തം കാര്യവും കുഞ്ഞിന്റെ കാര്യവും ഒട്ടും ശ്രദ്ധിക്കില്ല. കേട്ടല്ലോ, വന്നിട്ട് ഒരു ദിവസം പോലും ആയില്ല, ബസുമതിക്ക് പോലും നിന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായി. നിനക്ക് നിന്നെ കുറിച്ചോ നമ്മുടെ കുഞ്ഞാവയെ കുറിച്ചോ അല്ല, ലോകത്തിലുള്ള മറ്റ് സകല കാര്യങ്ങളെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ ഞാൻ ഈ പാവേനെ കൊണ്ടുവന്നേ. അല്ല, അതിരിക്കട്ടെ, നീ ഇപ്പൊ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഫ്രൂട്ട് ജ്യൂസ് എടുത്തോണ്ട് വരട്ടെ, അതോ എന്തെങ്കിലും സാലഡാണോ വേണ്ടേ? ദേവേട്ടാ, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഒന്നിനും തോന്നുന്നില്ല ദേവേട്ടാ. നമ്മുടെ കുഞ്ഞുവാവയ്ക്കും ഇപ്പൊ ഒന്നും വേണ്ടാന്ന്. ദേവേട്ടൻ ഇങ്ങനെ ചുമ്മാ ടെൻഷൻ അടിക്കാതിരുന്നാ മതി. ചേച്ചി, കുഞ്ഞവരുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്ത്, ഞങ്ങളുടെ അവിടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് നല്ല വളർച്ചയുണ്ടാവാൻ റാഗിക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അമ്മയ്ക്ക് അത് നല്ലതാ. ഞാനത് നല്ലോണം ഉണ്ടാക്കും, ഉണ്ടാക്കി കൊണ്ടുവരട്ടെ. ഇതുവരെ ദേവേട്ടനായിരുന്നു ഈ പരിപാടി, ഇപ്പൊ നീയും കൂടെ ചേർന്നല്ലേ. അവള് നല്ല കാര്യല്ലേ പറഞ്ഞേ, ഫ്രൂട്ട് ജ്യൂസിന് പകരം അവൾ ഉണ്ടാക്കുന്ന കഴിച്ചേക്ക്, എന്തെങ്കിലും അകത്തി എന്നാ മതി. എന്നാ വസുമതി പറഞ്ഞു തന്നെ കഴിക്കാം. ആദ്യമായിട്ടല്ലേ വസുമതി കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്. എന്ന് ചെല്ല്. ശരി ചേച്ചി, ദേ ഇപ്പൊ തന്നെ കൊണ്ടുവരാട്ടോ. എടീ വസുമതി, വൈദേഹിയെ പോരാഞ്ഞിട്ട് ഇപ്പൊ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങിയോ? എന്റെ മോൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ പരലോകത്തേക്ക് അയക്കാടി. അതിനു മുമ്പ് നിന്റെ കൈകൊണ്ട് വൈദേഹിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പരലോകത്തേക്ക് അയക്കണം. നടക്കാൻ പാടില്ലാത്തത് എന്തോ വീട്ടിൽ നടക്കുന്നല്ലേ ഗുരുക്കള് പറഞ്ഞിട്ട് പോയത്. അതെന്തായാലും പുതിയതായിട്ട് കയറി വന്ന നിന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ. നീ കൊടുക്കുമ്പോ വൈദേഹി അത് സംശയിക്കാതെ കുടിച്ചോളും. അവളുണ്ടാക്കുന്ന കഞ്ഞിക്കകത്ത് ചേർക്കേണ്ടത് ചേർത്ത കാര്യം നടന്നോളൂ. കുരുക്കൾ ചെടിയിൽ പൂത്തു നിൽക്കുമ്പോ മനോഹരമായിരിക്കും, പക്ഷെ ഉണങ്ങി വിത്തായി മാറുമ്പോ വിഷം. വൈദേഹി, എന്റെയും എന്റെ മകന്റെയും ജീവിതം നരകാക്കി മാറ്റിയത് നീയല്ലേടി. ഇപ്പൊ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അങ്ങ് കൊന്നുകളഞ്ഞ ജീവിതകാലം മുഴുവനും നിനക്ക് നരകമായിരിക്കും. പുതുമണവാട്ടിയുടെ പുതുക്കഞ്ഞു കുടിക്കുമ്പോ അതിലീ വിത്തും കൂടി കിടക്കട്ടെ. അപ്പോഴല്ലേ നിന്റെ വയറ്റിൽ കിടക്കുന്ന വിത്ത് കലങ്ങി വയറ്റിൽ കിടന്ന് ചീഞ്ഞു നാറൂ. അങ്ങനെ ചീയുന്ന വിഷം നിന്റെ ശരീരത്തിലേക്ക് കയറുമ്പോ നീയും തീരും. ദരിദ്രവാസിയാണെങ്കിലും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. എന്താടി നോക്കുന്നേ? ആ അമ്മായിയമ്മ കേറി വന്ന എങ്ങനെ ബഹുമാനിക്കേണ്ടത് അറിയില്ലേ? അയ്യോ, അതെയോ? അമ്മായിയമ്മയെ ബഹുമാനിക്കണോ അല്ലേ? ഏത് വകുപ്പിലാണാവോ? എന്റെ ആരും അല്ലെന്നല്ലേ പറഞ്ഞെ, പിന്നെ ഞാനെന്തിനെ ബഹുമാനിക്കണം? അമ്മയെന്ന് വിളിച്ച അങ്ങനെ വിളിക്കരുതേന്ന് പറയും. അപ്പൊ പിന്നെ ഏത് ബന്ധുവാ ഞാൻ സ്ഥാപിക്കണ്ടേ? എന്താടി നിന്റെ ധൈര്യം? ഒന്ന് കേറിയപ്പോ തൊട്ട് നോക്കുന്നതാ, തർക്കുത്തരം പറച്ചില് കുറച്ച് കൂടുന്നുണ്ടല്ലോ. ആരെ കണ്ടോണ്ട് ഈ അഹങ്കരിക്കുന്നേ? ആരെയും കണ്ടോണ്ടല്ല അമ്മേ, എന്റെ മനസ്സിൽ കളങ്കമില്ല. അതിന് ഈ വീട്ടുകാർ തരുന്ന വില, അത് മാത്രമാണ് എന്റെ ധൈര്യം. അത് അമ്മയ്ക്ക് അഹങ്കാരമായി തോന്നിയാ അതിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല അമ്മേ. അല്ല, അമ്മേന്ന് പോലും വിളിക്കരുതെന്ന് പറഞ്ഞ ആളല്ലേ. പിന്നെ എന്തിനു വേണ്ടിയാ ഞാൻ ആ ഭാഗം ചിന്തിക്കുന്നേ? പെട്ടെന്നെന്താ, എന്റെ അമ്മായിയമ്മയ്ക്ക് മരുമോളോടൊരു സ്നേഹം, അടുക്കളയിൽ കയറി സഹായിക്കാൻ. എന്താടി എന്നെ കളിയാക്കുവാണോ? ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാൻ അറിയാത്തവർക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും അഹങ്കാരമായിട്ടേ തോന്നും അല്ലേ അമ്മായിയമ്മേ? നാട്ടിൻപുറത്തുകാരിയാണെങ്കിലും
നിനക്കൊരു ഒന്നൊന്നര ധൈര്യം ആണല്ലോടി. നാട്ടുംപുറം തന്നെയാ, അതുകൊണ്ട് തന്നെ നല്ലതിനോട് നല്ലതുപോലെയും ചീത്തതിനോട് ചീത്തയായും പ്രതികരിക്കാൻ അറിയാം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഞാനൊരു കണ്ണാടിക്ക് തുല്യാണെന്ന് പറയാം. നോക്കുന്നവരുടെ പ്രതിബിംബം അവിടെ കാണാൻ പറ്റൂ. പക്ഷെ ഞാൻ ആരാണെന്ന് നിനക്ക് പയ്യെ പയ്യെ മനസ്സിലായിക്കോളും. ആ, അതെന്താന്ന് വെച്ചാ അപ്പ മനസ്സിലാക്കിക്കോളാം. നീ കൊടുക്കാൻ പോകുന്നത് റാഗി കഞ്ഞി അല്ലടി, ആ കുഞ്ഞിന്റെ ജീവനെടുക്കാൻ പോകുന്ന വിഷമാ. അത് നീ തന്നെ വേണം കൊണ്ടു കൊടുക്കാൻ. എന്ത് വീരകൃത്യം ചെയ്തിട്ടാ കയ്യിലെ പൊടിയും തട്ടി പോന്നെ? അതെന്താണെന്നുള്ളത് കുറച്ചു കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. നിന്റെ ഈ ചാട്ടമൊക്കെ നിക്കാൻ ഇനി കുറച്ചു നേരം കൂടി ഉള്ളു മോളെ. കൂടെ നിന്നവര് തന്നെ നിന്നെ പിടിച്ച് പുറത്താക്കും. എന്റെ മനസ്സിൽ കളങ്കം ഇല്ലാത്തടത്തോളം കാലം എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമസ്കാരമുണ്ട് ഗുരുക്കളെ. എന്താ ഈ വഴിക്കൊക്കെ? ആരെ ഉപദേശിക്കാനാണാവോ? അയ്യോ മഹാത്മാവേ, ഈ ചിരിക്ക് എത്ര അർത്ഥങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി എന്തുപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. സംഭവിക്കാനിരിക്കുന്ന ആപത്തുകൾ സംഭവിച്ചിരിക്കും. ശരിയാണ് മോനെ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കും. അതുപദേശിക്കാൻ തന്നെയാ ഞാൻ വന്നതും. പ്രത്യേകിച്ചും നിന്റെ കാര്യം, നിന്റെ ജീവിതത്തിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതി. എന്ത്, എന്റെ ഭാവി പ്രവചിക്കാൻ വേണ്ടി വന്നതാണോ? എന്താണാവോ, ദേവനും വൈദേഹിയും കൂടി എന്നെ അങ്ങ് കൊന്നു കളയുന്നാണോ? അതോ ഇനി എന്റെ കൈകൊണ്ട് അവര് മരിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു പറയാനാണോ? മരണത്തെ കുറിച്ച് മാത്രമേ നിനക്ക് ചിന്തയുള്ളൂ, നല്ലതിനെ കുറിച്ച് അല്പം ചിന്തിക്ക. ഇനി അങ്ങോട്ട് നിന്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ നടക്കൂ. എന്ത്, എന്റെ ജീവിതത്തിൽ നല്ലത് നടക്കാൻ പോകുന്നെന്നോ? എന്റെ നല്ലത് ഏതാണെന്ന് അറിയാലോ. ആ ദേവന്റെ മരണം, അത് നടക്കാതെ എനിക്കൊരു നല്ലതും ഉണ്ടാവില്ല. ഇനി അങ്ങനെ താൻ വല്ലതും പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നടക്കാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പ്രവചിക്കാറില്ല. അത് നാളെ നീയും മനസ്സിലാക്കും. ഇതിനു മുൻപൊരിക്കൽ എന്റെ മരണത്തിന് നിങ്ങൾ മുഹൂർത്തം കുറച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോ അന്ന് പെറ്റിലയിൽ വിഷം ചേർത്ത കാര്യം ഇവൻ കണ്ടുപിടിച്ചിരിക്കുന്നു. അതാ അല്ലേ അന്നത് തൊടാതിരുന്നത്? ഇപ്പൊ നിന്റെ മനസ്സിലുള്ളത് വെറ്റിലയിൽ വിഷം ചേർത്ത സംഭവമല്ലേ? അതെനിക്ക് അന്നേ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിന്നെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. അറിയാവുന്നത് പറയേണ്ടത് എന്റെ കർത്തവ്യമല്ലേ? എന്താ? നീ ഇന്ന് ശിക്ഷയാണെന്ന് ധരിച്ചിരിക്കുന്നത് നിന്റെ ഭാഗ്യമാണ്, നിന്റെ വിധിയാണ്. സാക്ഷാൽ മഹാദേവൻ നിന്റെ വിധി മാറ്റിയെഴുതാൻ വേണ്ടിയാണ് നിന്നെ കൊണ്ട് അങ്ങനെ ഒരു താലി കെട്ടിച്ചത്. അത് ശരിയാ, ഇഷ്ടമുള്ള തുറന്നത്തിന് എന്റെ തലയെ കെട്ടിവെച്ച് എന്റെ തലയിലെഴുത്ത് മാറ്റി എഴുതിയില്ലേ? ആ ദൈവം, എന്റെ സ്വപ്നങ്ങളെല്ലാം മഹാദേവം മണ്ണിട്ട് കളഞ്ഞത്. കഷ്ടം. നീ വീണ്ടും തെറ്റ് ചെയ്യുകയാണ് വരുൺ. നമുക്കിഷ്ടപ്പെടാത്തത് നടന്നതുകൊണ്ട് മാത്രം അത് ചീത്തയാണെന്ന് ധരിക്കണ്ട. ഇഷ്ടപ്പെട്ട് നടന്നാൽ നല്ലതാണെന്നും ധരിക്കണ്ട. ആ മഹാദേവൻ ആർക്കെപ്പോൾ എന്തു വരദാനം നൽകുമെന്നും അറിയില്ല. ഇപ്പോൾ അവൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. വിവാഹമാണ് നിന്റെ വരദാനം. അവളുടെ കഴുത്തിൽ നിനക്ക് താലി കെട്ടാൻ കഴിഞ്ഞതുകൊണ്ടാ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയത്. നീ അത് സമ്മതിച്ചാലും ഇനി സമ്മതിച്ചില്ലെങ്കിലും സത്യം അതുമാത്രമാണ്. നീ താലി കെട്ടിയ നിന്റെ ഭാര്യ, നീ ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആ വ്യക്തി, അവളാണ് നിന്റെ ജീവിതം മാറ്റിയെഴുതാൻ പോകുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് അതേപടി തന്നെ നടക്കുന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാ പറയുന്ന എന്താണെന്ന് വളച്ചു കെട്ടില്ല, അതങ്ങ് നേരിട്ട് പറഞ്ഞൂടെ. നീ കുറ്റകൃത്യങ്ങളും ഗൂഢാലോചനകളും എന്തുദ്ദേശത്തിലാണ് ചെയ്യുന്നത്? രാജാധിപതിയുടെ പദവിക്ക് വേണ്ടിയല്ലേ? നിന്റെ കുതന്ത്രങ്ങൾക്കൊന്നും നേടിത്തരാൻ കഴിയാത്ത അധികാരം നിന്റെ ഭാര്യ വസുമതി കാരണം നിനക്ക് ലഭിക്കുന്നതാണ്. എന്താ പറഞ്ഞേ? ആ വസുമതി കാരണം എനിക്ക് രാജാവിന്റെ പദവി കിട്ടുമെന്നോ? സത്യമാണോ ഈ പറയുന്നേ? ഞാൻ സത്യം മാത്രമേ പറയൂ എന്ന് വിശ്വാസമുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്റെ വാക്കുകൾ കേട്ടാൽ
നിനക്ക് രാജാവാകാൻ സാധിക്കും. അല്ല എങ്കിൽ കയ്യിൽ കിട്ടിയ സുവർണാവസരം സ്വയം തച്ചുടച്ചതിന് സമാനമായി തീരും. വസുമതിയുടെ വയറ്റിലുണ്ടാകുന്ന കുഞ്ഞിലൂടെയാണ് നിനക്ക് അധികാരം കൈവശമാകാൻ പോകുന്നത്. അവളെ വകവരുത്താൻ ഒരു വഴി നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവൾക്ക് ഞാനൊരു കുഞ്ഞിനെ ഉണ്ടാക്കാനോ? ജീവൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞുണ്ടാവുമെന്ന് പറയുന്നത് എന്താണെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. ജീവൻ എടുക്കുന്നത് കുറ്റമാണ്, അതിന് ലഭിക്കുക ശിക്ഷയായിരിക്കും. ഒരു വലിയ സാമ്രാജ്യമല്ല വരുണെ. നിങ്ങൾ ഈ പറയുന്നേക്ക് കേൾക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷെ എവിടെയോ ഒരു കണക്കൂട്ടൽ തെറ്റില്ലേ? അങ്ങനെ തോന്നുന്നെങ്കിൽ എവിടെയാണെന്ന് പറ. ഈ നാവ് കൊണ്ടല്ലേ ദേവന്റെയും വൈദേഹിയുടെയും കുഞ്ഞ് ഭാഗ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞത്? അതും സത്യം തന്നെയാണ് വരണേ. ആ കുഞ്ഞാണ് ഈ കുടുംബത്തെയും ഈ വംശത്തെയും ഉദ്ധരിക്കാൻ ജനിക്കാൻ പോകുന്ന ദേവത. പക്ഷേ ഈ കലികാലത്തിൽ മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നവരാരും അധികാരിയാവില്ല. നയിക്കുന്നവൻ സ്വാർത്ഥനായിരിക്കും. നന്മ മാത്രം ചിന്തിക്കുന്നവന് രാജാവാകാനാവില്ല. അതുകൊണ്ട് ദേവന്റെയും വൈദേഹിയുടെയും കുഞ്ഞ് രാജാവാകില്ല. അത് നിനക്കർഹതപ്പെട്ടതാണ്. അതുമെങ്ങനെ? വസുമതിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിലൂടെ മാത്രം. ഇതാണ് സത്യം. നിങ്ങൾ പറയുന്ന പോലെ നടന്ന അതിലും വലിയ കാര്യം വേറെ എന്താ ഉള്ളേ? പക്ഷേ സംശയങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റൂ. രാജാവാകണമെന്നുണ്ടെങ്കിൽ വസുമതിയെ സ്നേഹിക്ക്, അല്ലെങ്കിൽ നിന്റെ കർമ്മഫലം നീ തന്നെ അനുഭവിക്കും. ഗുരുക്കൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും നടക്കാതിരുന്നിട്ടേയില്ല. ഇനി ഇതെങ്ങനെ നടക്കുമോ? നടക്കുമായിരിക്കും. അല്ലെങ്കിൽ അയാളെ കൊല്ലാൻ ശ്രമിച്ച എനിക്ക് നല്ലത് നടക്കുന്ന അയാൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വരുണേ, നീ രാജാവകം പോവാടാ. അതും എങ്ങനെ? വസുമതിയുടെ ഭാഗ്യം കൊണ്ട്. അല്ല, എനിക്കെന്തിനാ വസുമതിയുടെ വെറുപ്പ്? കണ്ട മാത്രയിൽ ഇഷ്ടമായതുകൊണ്ടല്ലേ കവർന്നെടുക്കാൻ ശ്രമിച്ചത്? അതിനർത്ഥം നിനക്കവളെ ഇഷ്ടമാണെന്നല്ലേ? എന്നിട്ടും ദേവനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയാ അവളെ നശിപ്പിക്കാൻ തീരുമാനിച്ചത്. അതും ഇപ്പൊ എന്റെ നല്ലതിനായി. അല്ലായിരുന്നെങ്കി എല്ലാരും കൂടെ കെട്ടിച്ച് തരുവേ ഇല്ലായിരുന്നു. ഇങ്ങനൊരു ഭാഗ്യം കിട്ടുകേ ഇല്ലായിരുന്നു. വസുമതി, നീ ആയിരുന്നു എന്റെ ഭാഗ്യം. നിന്റെ കഴുത്തിൽ കിട്ടിയ താലി തൂക്ക് കയറാക്കണമെന്ന് കരുതിയപ്പോ അതെനിക്ക് വരമാലി ആവുന്നു. വാ അമ്മേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. തിരിച്ചു വരുമ്പോഴേക്കും അവൾ ഉണ്ടാവരുത്. അവളെങ്ങ് കൊന്നു കളഞ്ഞേക്കണം. തിരിച്ചു വരുമ്പോ അവളുടെ ശവം മാത്രമേ കാണാവൂ. ഞാനും അതിനുവേണ്ടിയടാ കാത്തിരിക്കുന്നേ. നീ ചെന്ന് നിനക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് വാ. ഇവിടെ ഞാൻ അവളുടെ ചീട്ട് കീറാൻ നോക്കട്ടെ. അയ്യോ, ഈശ്വര, വരുമ്പോഴേക്കും കൊന്നു കളയാനല്ലേ പറഞ്ഞിരുന്നത്? അമ്മയിനി അതെങ്ങാനും ചെയ്തു കാണോ? അമ്മേ, എന്തിനീ പാവദേവേട്ടാ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കരഞ്ഞോണ്ടിരിക്ക? എന്റെ കുഞ്ഞുവാവയെക്കാളും ഈ പാവയെ സമാധാനിപ്പിക്കാൻ എന്തൊരു പെടാപ്പാടാ ദേവേട്ടാ. സാരമല്ല ഏച്ചി, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കരച്ചില് നേരത്തെ കേൾക്കുന്ന പോലെ അല്ലേ? രാഗിക്കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്, കുടിച്ചോക്ക്. കുടിക്കടി, കുടിച്ച് 10 മിനിറ്റ് നിന്റെ കുഞ്ഞു മരിക്കും. അത് കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോ നിന്റെ ജീവനും പോവും. ഒന്ന് നിൽക്കുവേ ദേഹി. എന്താ ദേവേട്ടാ, എപ്പോഴും എന്തെങ്കിലും കുടിക്കുന്ന പറയുന്നയാള് ഇപ്പൊ കുടിക്കണ്ടെന്ന് പറയുന്നത് എന്താ? എടാ, നിനക്ക് ടാബ്ലറ്റ് കഴിക്കാനില്ലേ? അതെന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണ്ടേ? ഇത് കഴിച്ചു കഴിഞ്ഞ് ടാബ്ലറ്റ് കഴിച്ചാൽ നിനക്ക് വല്ല ശർദ്ദലും ഉണ്ടാവും. ഞാൻ എടുത്തോണ്ട് വരാം ദേവേട്ടാ. ആ, അവിടെ ബോക്സിലിരിക്കുന്ന ടാബ്ലറ്റ് ഏതാണെന്ന് നിനക്ക് അറിയില്ല? ആ ബോക്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ, ചേട്ടൻ ചേച്ചിയുടെ കൂടെ ഇരുന്നോ?
അവൾ ഇപ്പൊ അത് കുടിച്ചു തീർത്തേനെ. അതിന്റെ ഇടയ്ക്ക് അവന്റെ ടാബ്ലറ്റ്. ഈ ചാവാൻ പോകുന്നവൾക്ക് ടാബ്ലറ്റ്സ് എന്തിനാണാവോ? ഇതല്ലേ ദേവേട്ടാ? ഇവളെന്താ അങ്ങനെ നോക്കുന്നെ? അതില് വിഷം ചേർത്തത് ഇവളെങ്ങാനും കണ്ടുപിടിച്ചു കാണൂ. അവളിനി വൈദേഹിക്ക് ഇത് കൊടുക്കാതിരുന്നാലോ? രക്ഷപ്പെട്ടു, അവക്കൊന്നും പറ്റിയിട്ടില്ല. വരുൺ, വരുണേ! ഇതെന്താ വസുമതിയെ തന്നെ ഒരുമാതിരി നോക്കുന്നെ? വസുമതി എന്താ കുടിക്കുന്നെ? അമ്മയുടെ നോട്ടും ശരിയല്ലല്ലോ. സംശയമില്ല, അതില് വിഷമുണ്ടെന്ന് ഉറപ്പാ. വസുമതി, വരുണേ! അത് വേണ്ട വസുമതി. ഇടം വരമണ്ട, എന്തൊരു കൊടും ചതിയത്! ആ ഗ്ലാസ് തട്ടിക്കളയാൻ നിനക്ക് എന്തിന്റെ കേടായിരുന്നടാ? എന്താ പറയണത്? വൈദേഹിക്ക് ബസുമതി കൊണ്ടുകൊടുത്ത റാഗിക്കഞ്ഞി നീ തട്ടിക്കളഞ്ഞത്? എന്ത്, വൈദേഹിക്ക് കൊണ്ടുവന്നതാണെന്നോ? പിന്നെ അല്ലാതെ നിനക്ക് കൊണ്ടുവന്നാണോ? വൈദേഹിക്കായിരുന്നോ? അമ്മ ബസുമതിക്ക് വിഷം കൊടുത്തെന്ന ഞാൻ കരുതിയ. എന്താ നിനക്കൊരു കള്ളലക്ഷണം? ഭാര്യയുടെ മുന്നിൽ വെച്ച് തല്ലുന്ന നാണക്കേടാന്നോർത്ത് ഞാൻ വിടുവാ. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ, നിന്റെ വായിലൊരു പല്ലുപോലും കാണില്ല. എന്തിനാ അത് തട്ടിക്കളഞ്ഞെന്ന് പറയടാ. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? അല്ല, നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറ. ഇവൾ എന്റെ ഭാര്യയാണ്, അല്ലാതെ നിന്റെ ഭാര്യയുടെ ദാസിയൊന്നും അല്ലല്ലോ. അവളുടെ സൗകര്യത്തിനൊത്ത് ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ. എന്ത് ഭാര്യയാണെന്നോ? അവളെ കൊന്ന് കുഴിച്ചു മുടൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയവനല്ലേടാ. ഇപ്പൊ അവളെങ്ങനെ നിന്റെ ഭാര്യയായി? എന്തോന്ന്, എന്താ പറഞ്ഞേ? ചെവി കേട്ടൂടെ, അതോ ഇനി മനസ്സിലാവാത്തതാണോ? ഇവിള് ഈ വീട്ടിലെ ആരുടെയും പണിക്കാരിയല്ല, ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യയാണ്. ആരെങ്കിലും ഇവളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നോക്കിയ എന്റെ സ്വഭാവം നിങ്ങൾ അറിയും. നീ എന്താടി ഇവര് പറഞ്ഞോടനെ കൊണ്ട് കൊടുത്തേക്ക? നീയും ഒപ്പത്തിനൊപ്പവാ. ഈ വീട്ടിലെ ഒരു മരുമോളാ. ഇവളെ പോലെ തന്നെ നിനക്കും ഈ വീട്ടിൽ എല്ലാ അവകാശവും ഉണ്ട്. ഇനി ഒരിക്കലും ആർക്കും ദാസിപ്പണി എടുക്കരുത്. ഇപ്പൊ നിന്നോട് ഇത്രയും വെറുപ്പ് കാണിക്കുന്നവൻ അധികം താമസിക്കാതെ നിന്റെ സാരിത്തുമ്പെ പിടിച്ചു നടന്നോളൂ. വാ വസുമതി. ദേവേട്ടാ, ഇത് സ്വപ്നാണോ സത്യമാണോ? വരുൺ എങ്ങനെ ഇങ്ങനെ മാറിയേ? ഗുരുക്കൾ ഇവനോട് സംസാരിച്ചു കാണുന്ന തോന്നേ, അതിന്റെ റിഫ്ലക്ഷൻ ആയത്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ നീ ആ നാട്ടുമ്പുറത്തുകാരിയല്ല, ഈ വീട്ടിൽ എല്ലാവരുടെയും പണി ചെയ്തു കൊടുക്കാനായിട്ട് നീ ഈ വരുണിന്റെ ഭാര്യയാണ്. ഇവിടെയുള്ള മറ്റു പെണ്ണുങ്ങളെക്കാളും നിനക്കാണ് സ്ഥാനം. നിന്റെ പരിചരണയും ശുശ്രൂഷയും എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. നടന്നതൊക്കെ നടന്നു, അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട. ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് മാത്രം ചിന്തിക്കുക. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. എന്തൂറ്റി അമ്മേ, എന്തിനാണ് ഇങ്ങനെ നോക്കുന്നേ? എന്നോട് നീ ഒന്നും മിണ്ടണ്ട.
എന്തിനാ തല്ലുന്നേ? എന്താ ഇത്ര ദേഷ്യം? അമ്മക്ക് ഭ്രാന്താണോ? ഭ്രാന്ത് ഇരിക്കല്ലടാ, നിനക്കാടാ. ഒന്നിനും കൊള്ളാത്ത മണ്ടൻ, എന്നോട് പറഞ്ഞിട്ട് പോയതാണോ നീ ചെയ്തേ? അമ്മ ഇതെന്തിനെ കുറിച്ചാ പറയുന്നേ? പാവോ വസുമതി, ആ റാഗിക്കഞ്ഞ് കുടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അത് നിലത്തേക്ക് തട്ടിയിട്ടോണ്ടാണോ? അതേടാ, അതിനെ കുറിച്ച് തന്നെയാ പറയുന്നതൊന്ന്, ചെയ്യുന്നത് വേറൊന്ന്. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഓരോ ഒറ്റ അടുപ്പിക്കുന്നെ, അപ്പോഴേക്ക് അവൻ വന്നവന്റെ ഭാര്യയെ രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പൊ കൂട്ടനിലവിളി കേക്കേണ്ടതായിരുന്നു, അത് കണ്ട് ആനന്ദിക്കേണ്ട അവസരം നീ നഷ്ടപ്പെടുത്തിയത്. എന്തു നടന്നെ മനസ്സില്? എല്ലാം നശിപ്പിച്ച് കൊളാക്കിയില്ലേ?